രാജ്യത്ത് BJP സർക്കാർ 2014 അധികാരത്തിൽ വന്നത് മുതൽ പല തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ BJP വർഗീയത കളിക്കുകയാണ് എന്നൊരു ആക്ഷേപവുമായി ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനിയുമായ സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അവിടെ ഏറ്റവും ശക്തമായ മത്സരങ്ങളിലൊന്ന് നടക്കുന്ന കുന്ദാർക്കി മണ്ഡലത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഉണ്ടായിരുന്ന യാദവ മുസ്ലിം ഉദ്യോഗസ്ഥരെ മാറ്റി BJP അനുകൂലികളായ മറ്റു സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നു എന്നാണ് സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് നൽകിയിരിക്കുന്ന പരാതി. നമുക്കറിയാം, സമാജ്വാദി പാർട്ടി ഇത്തവണ 10-ൽ 10 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചടക്കണമെന്നൊരു വാശിയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ ആധികാരിക വിജയമായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം ഉപയോഗിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് മുഴുവൻ തൂത്തുവാരാമെന്ന് സ്വപ്നം കണ്ട BJP വലിയ തിരിച്ചടിയായിരുന്നു സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ നൽകിയത്. അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും സമാജ്വാദി പാർട്ടിയുടെ അബ്ദേശ് പ്രസാദ് എന്ന സ്ഥാനാർത്ഥി 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. BJP 2014-ലും 2019-ലും ആധികാരിക വിജയം സ്വന്തമാക്കിയ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2014-ൽ 71 സീറ്റും 2019-ൽ 62 സീറ്റും വിജയിച്ചിടത്ത് BJP ഇത്തവണ ഇന്ത്യ സഖ്യത്തിനും പിന്നിൽ വെറും 36 സീറ്റുകൾ നേടാനാണ്, NDA എന്ന സഖ്യമെന്ന നിലയിൽ 36 സീറ്റുകൾ നേടാൻ മാത്രമാണ് BJP സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പറയുന്ന കുന്ദാർക്കി മണ്ഡലത്തിൽ BJP ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് തന്നെയാണോ ലക്ഷ്യമിടുന്നത് എന്ന സംശയങ്ങൾ ബലപ്പെടുത്താൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. യാദവ മുസ്ലിം ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്ന് ആരോപിക്കാനുള്ള പ്രധാന കാരണം 1993-ലാണ് അവസാനമായി കുന്ദാർക്കി മണ്ഡലത്തിൽ BJP വിജയിക്കുന്നത്. അന്ന് ബാബറി മസ്ജിദ് എന്ന വലിയ ഒരു വികാരം നിലനിന്നിരുന്ന സമയമായതുകൊണ്ട് വർഗീയ ചേരിതിരിവ് അത്ര ശക്തമായതുകൊണ്ട് BJP ആ മണ്ഡലത്തിൽ വിജയിക്കുകയായിരുന്നു. അതിനുശേഷം സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും മാറി മാറി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് കുന്ദാർക്കി. അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ BJP ഇത്തവണ ഇത്ര പ്രതികൂല സാഹചര്യത്തിൽ അവിടെ വിജയിക്കണമെങ്കിൽ സ്വാഭാവികമായും സാധ്യമല്ല എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ ആരോപണം. എന്തായാലും ഇതാദ്യമായി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ BJP വർഗീയത കളിക്കുകയാണ് എന്ന ആരോപണവുമായി സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്.